സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ SFI അതിക്രമത്തിൽ പ്രിൻസിപ്പളിന്റെ മൊഴി എടുക്കാതെ പോലീസ്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പ്രിൻസിപ്പളിനെതിരായ പരാതിയിൽ ഇന്ന് SFI പ്രവർത്തകരുടെ മൊഴിയെടുത്തേക്കും. സ്വാഭാവികം, അതാണ് പോലീസ്. SFI പ്രവർത്തകരുടെ ഭീഷണി പ്രസംഗത്തിൽ കോളേജ് അധികൃതർ നിയമ നടപടി കുരുങ്ങുകയാണ്. നിന്റെ തലയിൽ ഇടി വീഴോടാ. ഗുരുദേവ കോളേജിന്റെ പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കറിനെ എതിരെ കൊലവിളി നടത്തുന്ന SFI ഏരിയ സെക്രട്ടറിയുടെ വാക്കുകൾ കൂടി ഒന്ന് കേട്ടുപോകാം. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, രണ്ട് കസേര എടുത്ത് പുറത്തേക്കിടുക. ഞങ്ങൾ കയറാൻ തീരുമാനിച്ചത് ഈ പറഞ്ഞതുപോലെ രമേശന്റെ മുറിക്കകത്തേക്കും ഈ പറഞ്ഞ പ്രിൻസിപ്പലിന്റെ മുറിക്കകത്തേക്കും ആണെങ്കിൽ ഈ പറഞ്ഞ പോലീസുകാർ മാത്രം മതിയാവൂല, രണ്ട് ആംബുലൻസ് കൂടി കൂട്ടി വിളിച്ചു വേണ്ടി വരും. ഒന്ന് പോവാടാ, മകരി പോയി തരത്തി പോയി കളിക്കണപ്പ. എന്റെ ദൈവമേ, ഈ മാരണങ്ങളെയാണല്ലോ ഞാൻ ചുമന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കറക്റ്റ്. പോലീസ് കൂട്ടി വിളിച്ചു വരും, രണ്ടാളെ കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ആ റൂമിനകത്തേക്ക് കയറി ഈ പറഞ്ഞ അധ്യാപകർ ഇവിടെ ഇട്ടെങ്കിൽ അവരെ അടിച്ചാശ്വത്തിയാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടൊക്കെ ചെയ്യും. മതിയടാ മതിയടാ, ഞങ്ങളുടെ ജോയിന്റിൽ ഓയിൽ അടിച്ചത് മതി. കുളം നോക്കി ഇരുന്നില്ലെങ്കിൽ കുണ്ടി ചൊറിയും മോനെ. ചെയ്യുന്നില്ല. ഈ പറഞ്ഞ രീതിയിൽ ഈ ആവശ്യങ്ങൾ, ഇവിടെ ഉന്നയിച്ച ആവശ്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളത് മാത്രമാണ് SFI ആവശ്യം. അപ്പൊ നാട് നന്നാക്കാൻ തന്നെ ഇറങ്ങിത്തിരിക്കണല്ലേ. അപ്പൊ ഒരു കോളേജിന്റെ അതോറിറ്റി, ആൻസറബിൾ ആയിട്ടുള്ള ഒരു അതോറിറ്റി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രിൻസിപ്പൾ തന്നെയാണ്. ആ പ്രിൻസിപ്പൾ എന്നുള്ള നിലയ്ക്ക് എന്നിൽ അർപ്പിതമായ ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമാണ് ഞാൻ ചെയ്തത്. സ്വാഭാവികം. അത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് എന്തൊക്കെ തിരിച്ചടികൾ നേരിടേണ്ടി വന്നാലും കാലില്ലാതെ പോകേണ്ടി വന്നാലും ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ എന്റെ ചാൾസ് ഓപരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവിടെ ആ ഓറഞ്ച് കളർ ഷർട്ട് ഇട്ട് അപ്പിയർ ചെയ്യുന്ന കുട്ടികൾ അവരെനിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയാണ്. എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കോളേജിലെ എൻ്റെ ഓഫീസിൽ അവരെനിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയാണ്. അത് SFI കുട്ടികളാണത്. അപ്പോൾ ഇത് രാഷ്ട്രീയത്തിൽ എന്തിനാണ് നമ്മൾ ഇതെല്ലാം രാഷ്ട്രീയവും വെല്ലുവിളിയെല്ലാം കാണുന്നത്? അവർ ആ കുട്ടികൾ നല്ല മനസ്സുള്ളവരല്ല, അവരെന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ. വെരി കറക്റ്റ്. കാര്യവട്ടം ക്യാമ്പസിൽ ഇന്നലെ ഉണ്ടായ സംഭവത്തെ ഒരു ചെറിയ സംഭവമായി ഞങ്ങൾ നോക്കിക്കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. SFI ഇടിമുറികൾ തകർക്കപ്പെടണം. SFI ജനാധിപത്യത, വിരുദ്ധത പൊതുജനങ്ങളുടെ മുൻപിൽ തുറന്നു കാണിക്കണം. 100% ഞാൻ യോജിക്കുന്നു. കേരളത്തിലെ ക്യാമ്പസുകളിലും പൊതു ഇടങ്ങളിലും SFI ചെയ്തികളെ തിരുത്തുന്ന ഒരു ശക്തിയായിക്കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ജനാധിപത്യത്തിന്റെ വാഹകരായി കേസ് മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതുപോലൊരു നാറിയ ഭരണം ജനങ്ങൾ പഠിക്കണം, പഠിച്ചേ മനസ്സിലാവുള്ളു. അടുത്ത വർഷം വോട്ട് ചെയ്യൂല. എന്താ പോട്ടെ.